السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله, وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد إيرى بهما الله ماري الحمد لله إيرى سرشتما كبتا شعبان ما നാം ഓരോരുത്തരും ഉള്ളത് പരിശുദ്ധ റമബാൻ മാസത്തിൻ്റെ തൊട്ടുമുന്നയായി വരുന്ന മാസമാണ് ഷാബാൻ മാസം എന്ന് നമുക്കറിയാം വളരെയേറെ ശ്രേഷ്ഠതകൾ ഈ മാസത്തിനുണ്ട് ആദ്യമായി നമുക്ക് ഷാബാൻ മാസത്തെ സംബന്ധിച്ച് നബിസലാഹു അലൈ വസലമ എന്താണ് പറഞ്ഞത് എന്ന് പരിശോധിക്കാം ഇമാം നസായിയും അതേപോലെ തന്നെ മറ്റു പല മൊഹദ്ഫീങ്ങളും സഹിഹായ സനതോടുകൂടി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം ഉസാമത്ത് ബിൻ ഉസൈദ് റഫി അള്ളാഹു തേലാൻ ഒരിക്കൽ നബി അല്ലാഹു അലി വസ്ലമയോട് ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ നിങ്ങൾ ഷാബാൻ മാസത്തിൽ നോമ്പ് നോൽക്കുന്നത് പോലെ മറ്റു മാസങ്ങളിലൊന്നും നോമ്പ് നോൽക്കുന്നത് ഞാൻ കാണുന്നില്ല റമദാനിൽ പിന്നെ നമുക്കറിയാം മുപ്പത് ദിവസവും നോമ്പ് നോൽക്കണം എന്നാൽ അതല്ലാത്ത മാസങ്ങളിൽ ഷാബാൻ മാസത്തിൽ നബി നബിസ്ലാ അലൈഹി വസ്ലമ കൂടുതൽ നോമ്പ് നോൽക്കുന്നു എന്താണ് നബിയെ അതിൻ്റെ ഒരു രഹസ്യം എന്തുകൊണ്ടാണ് നിങ്ങൾ ഷാബാൻ മാസത്തിൽ കൂടുതൽ നോമ്പ് നോൽക്കുന്നത് അതിന് മറുപടിയായി റസൂൽഹുഅലി വസ്ലമ പറഞ്ഞത് ഈ ഒരു മാസം എന്നത് ഷാബാൻ മാസം എന്നത് റജബിനും റമദാനിനുമിടയിൽ ജനങ്ങൾ അശ്രദ്ധരായി അശ്രദ്ധരായിത്തീരുന്ന ജനങ്ങൾ അവഗണിച്ചിട്ടുള്ള ഒരു മാസമാണ് വീണ്ടും പറഞ്ഞു വഹുവ ഷഹറുൻ തുർഫിഹിൽ അമാലു ഇല അറബി ആലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുവിലേക്ക് എല്ലാ സൽക്കർമ്മങ്ങളും ഉയർന്നു പോകുന്ന മാസമാണ് അതുകൊണ്ട് നോമ്പുകാരനായിരിക്കെ എൻ്റെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർന്നു പോകുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു ഇതാണ് ഷാബാൻ മാസത്തെ സംബന്ധിച്ച് നബി അള്ളാഹു അലൈഹി സ്വലമ വിശദീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നബി അഹ് അലൈഹി സ്വലമ ഏകദേശം ഷാബാൻ മാസം മുഴുവൻ നോമ്പു നോറ്റിരുന്നു ഇമാം അബുദാബു റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഒരു മാസവും നബിസ്മ പൂർണ്ണമായി നോമ്പു നോറ്റിരുന്നില്ല എന്ന് പറയുമ്പോൾ ആ മാസം മുഴുവനാണോ അല്ല മുസ്ലിം റഹ്മുല്ലാഹി അലി അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ആയിഷ ഐഷാ റബി അല്ലാൻ പറയുന്നത് ഖാന യസൂമു ഷാനഹുസൂമു ല്ല ഖലീല നബിസലല്ലാ അലൈഹി വസ്ലമ റമലാൻ കഴിഞ്ഞാൽ പിന്നെ ഷഹബാൻ മാസത്തിലല്ലാതെ ഇത്ര കൂടുതൽ നോമ്പു നോറ്റിട്ടില്ല ഏകദേശം മുഴുവൻ പ്രവാചകൻ നോമ്പു നോറ്റിരുന്നു ഇല്ല ഖലീല കുറഞ്ഞ ദിവസങ്ങളൊഴികെ അപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ദിവസങ്ങളൊഴികെ ബാക്കി മുഴുവൻ ദിവസങ്ങളിലും ഷഹബാൻ മാസത്തിൽ നബിസലാഹു അലൈ വസ്ലമ നോമ്പു നോറ്റിരുന്നു അപ്പോൾ ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള സഹീഹായ ഹദീസുകൾ ഈ ഹദീസുകളെ വിലയിരുത്തിക്കൊണ്ട് ഇതിലടങ്ങിയിട്ടുള്ള ഓരോ പോയിന്റുകളെയും ഒരൽപ്പം വിശദമായി നമുക്ക് മനസ്സിലാക്കാം അതിൽ ഒന്നാമത്തത് നബിസ് അലൈഹി ഇസ്സലമയോട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഷാബാൻ മാസത്തിൽ കൂടുതലായി നോമ്പ് നോൽക്കുന്നത് എന്ന ചോദ്യത്തിന് പ്രവാചകൻ നൽകിയ ഒന്നാമത്തെ മറുപടി തന്നെ പരിശോധിക്കാം ിനും റബബിനും ഇടക്ക് ജനങ്ങൾ അശ്രദ്ധരായി തീരുന്ന ഒരു മാസമാകുന്നു കാരണം നമുക്കറിയാം റജബ് മാസം എന്ന് പറയുന്നത് ശ്രേഷ്ഠമാക്കപ്പെട്ട പവിത്രമാക്കപ്പെട്ട മാസങ്ങളിലൊന്നാണ് റമദാനിൻ്റെ പ്രത്യേകതയും നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഷഹാനിനെ ആളുകൾ അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല പരിഗണിക്കുന്നില്ല എന്നാൽ ഏറെ ശ്രദ്ധിക്കേണ്ടുന്ന മാസമാണ് എന്ന് നബി നബിസലാഹു അലൈഹി വസല്ല ഓർമ്മപ്പെടുത്തുകയാണ് കാരണം മനുഷ്യരുടെ ഗഫുലത്ത് ഈ ഗഫുലത്ത് ഏറെ അപകടം പിടിച്ചൊരു കാര്യമാണ് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹ് ഉസ്ബാൻ പറയുന്നത് വലാത്തും നിങ്ങൾ ഒരിക്കലും അശ്രദ്ധന്മാരുടെ കൂട്ടത്തിലാവാൻ പാടില്ല മുസ്ലിം നിങ്ങൾ ഒരിക്കലും അശ്രദ്ധയുള്ള ആളുകളായി മാറാൻ പാടില്ലാസിൻ സൂറത്തുൽ അമ്പിയ ഒന്നാമത്തെ ആയത്താണ് ജനങ്ങൾക്ക് അവരുടെ വിചാരണ ഇതാ അടുത്തെത്തിയിരിക്കുന്നു പക്ഷേ അവരെല്ലാവരും അശ്രദ്ധയിൽ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അശ്രദ്ധരാവാൻ സാധ്യമല്ല നാം എപ്പോഴും ശ്രദ്ധാലുക്കളായിരിക്കണം ഉണർന്നിരിക്കണം ആവേശമുള്ളവരായിരിക്കണം ഒരിക്കലും അശ്രദ്ധ നമ്മെ പിടികൂടാൻ പാടില്ല നാം അശ്രദ്ധരായാൽ എന്താണ് സംഭവിക്കുക സൂറത്തു ഖാഫിൽ അള്ളാഹ് ഉസ്ബാനുദ്ധാല പറയുന്നു ഖിയാമത്ത് നാളിൽ മഹ്ഷറിൽ അള്ളാഹു ഉസ്ബാനുദ്ധാല പരാജയപ്പെട്ടു പോകുന്ന ആളുകളോട് പറയുന്ന ഒരു കാര്യമുണ്ട് ലഖത് ഇന്നത്തെ ഈ ദിവസത്തെ സംബന്ധിച്ച് നീ അശ്രദ്ധനായിരുന്നു അതുകൊണ്ട് ഹദീദ് നിന്റെ ആ മൂടിയെ ആ അടപ്പിനെ നാം ഇന്ന് നീക്കിയിരിക്കുന്നു ഇന്ന് നിന്റെ കാഴ്ചകൾ മൂർച്ഛേറിയതാണ് അപ്പോൾ കിയാമത്ത് നാളിൽ ഖേദിക്കുന്ന ആളുകൾ ഖഫുലത്തിൻ്റെ ആളുകളാണ് അശ്രദ്ധരായ ആളുകളാണ് മിനൽ വലാത്തും നീ ഒരിക്കലും അശ്രദ്ധന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടരുത് എന്നാണ് അള്ളാഹ് ഉസ്ബാനോ തല പറയുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഗഫലത്തിലായിരിക്കുമ്പോൾ ഇബാദത്തുകളിൽ മുഴുകുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ശരിക്കും ശ്രദ്ധിക്കുക ജനങ്ങൾ ഗഫലത്തിലാകുമ്പോൾ ഇബാദത്തുകളിൽ മുന്നേറുക എന്നത് വളരെ ഫതിലുള്ള പ്രാധാന്യം അർഹിക്കുന്ന വിഷയമാണ് അബ്ദുല്ലാഹിന്റെ മസൗദി അള്ളാഹു തലാൻ പറഞ്ഞതായി ഇപ്രകാരം നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഖഫലത്തിൻ്റെ സാഹത്ത് എത്രമാത്രം ഉള്ള സാഹത്താണ് എന്ന് പറഞ്ഞാൽ ആളുകൾ ഗഫലത്തിലായിരിക്കെ ആ സമയം ഇബാദത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തൽ എത്ര നല്ല കാര്യമാണ് എന്നാണ് അബ്ദുല്ലാഹുബിന് മസൂദ് പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ നമുക്കറിയാം രാത്രി അർദ്ധരാത്രിയിൽ ആളുകളെല്ലാം നന്നായി ഉറങ്ങുന്ന സമയമാണ് ആ സമയത്തെക്കുറിച്ച് നബി അലൈഹി നബിസ്ലാസ്സലാം പറഞ്ഞത് സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാം അഖറബുമാ റബ്ബു മിനൽ അബ്ദി ഫീ ജൗഫിൽ ലൈലിൽ ഒരു അടിമ അക്റബുമായാഹുലേക്ക് ഏറ്റവും അടുക്കുന്ന സമയം രാത്രിയുടെ അവസാന സന്ദർഭമാണ് നിനക്ക് സാധിക്കുമെങ്കിൽ ആ സമയത്ത് നീ അള്ളാഹുവിനെ ഉറക്കുന്ന ഒരാളായി മാറുക അങ്ങനെ അതിന് നിനക്ക് സാധിക്കുകയാണെങ്കിൽ നീ അങ്ങനെ ചെയ്യുക എന്ന് നബി അലൈഹി വസ്സലാൻ ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ ഒലമാക്കൾ പറയുന്നത് ജനങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങൾ നമസ്കരിക്കുമെന്ന് പ്രവാചകം പറഞ്ഞില്ലേ അപ്പോൾ ആളുകൾ അശ്രദ്ധമാകുന്ന ഉറങ്ങിക്കിടക്കുന്ന ഇബാദത്തുകളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ഏതെങ്കിലും ഒരടിമ ഇബാദത്തുകളിലും അമലുസ്ലിഹാത്തുകളിലും മുന്നേറുകയാണെങ്കിൽ അത് ഏറ്റവും ഹൈറായ കാര്യമാണ് ഒരിക്കൽ റസൂൽ അള്ളഹിസ് അലൈസ്ലാമ ഇഷ നമസ്കാരം പിന്തിപ്പിച്ചു രാത്രിയുടെ ഒരൽപം അർദ്ധരാത്രിയിലേക്ക് പ്രവാചകൻ പിന്തിപ്പിച്ചു ആ സമയത്ത് ഉമർ ഖത്താബു അദ്ദിള്ളുഹു വിളിച്ചു പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലെ സ്ത്രീകളും കുട്ടികളുമൊക്കെ നമസ്കാരത്തിന് കാത്തുനിന്ന് ഉറങ്ങിയിരിക്കുന്നു അപ്പോൾ നബിസ് അല്ലാസ് വസ്ലം പള്ളിയിലേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു മാ അഹദുൻ മിൻ അഹിലിൽ അറുതി കൈറുക്കും നിങ്ങളല്ലാതെ വേറെ ആരും ഈ ഒരു സമയത്തിന് കാത്തു നിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ആളുകളൊക്കെ ഉറങ്ങുമ്പോൾ നിങ്ങൾ നമസ്കാരത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നു അത് വളരെ വലിയ ഫതിലായിട്ട് നബിസ്വല്ലാ വല്ലമ പഠിപ്പിക്കുകയാണ് മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം ഇബാദത്തുൻ ഫിൽ ഹർജി നബി ഹർജിൻ നബിസ് അലിസ്ലം പറയുകയാണ് ഫിത്നയുടെ സന്ദർഭത്തിലുള്ള ഇബാദത്ത് എന്നിലേക്കുള്ള ഹിജറ പോലെയാണ് ആ ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട് ഒലമാക്കൾ പറഞ്ഞു കാരണം ഫിത്നയുടെ സന്ദർഭത്തിൽ ആളുകളൊക്കെ അകഫലത്തിലായിരിക്കും ദുനിയാവിനെക്കുറിച്ചുള്ള ശ്രദ്ധയിലായിരിക്കും ആ സമയത്ത് ഒരാൾ ഇബാദത്തിലേക്ക് തിരിഞ്ഞാൽ അത് ഏറ്റവും ഹൈറായ കാര്യമാണ് ഏറ്റവും പുണ്യം നിറഞ്ഞ കാര്യമാണ് പ്രവാചകനിലേക്കുള്ള ഹിജറ പോലെയാണത് അതേപോലെ തന്നെ അവസാന നാളിൻ്റെ ഒരു പ്രത്യേകത കുറിച്ച് നബിസലാ ഇസ്ലാം പറഞ്ഞത് അന്ന് കുറബാക്കളായ ഇസ്ലാം വളരെ അപരിചിതത്വത്തിലാണ് തുടങ്ങിയത് അതേപോലെ തന്നെ അത് അവസാനിക്കുകയും ചെയ്യും അന്ന് ചില ഉണ്ടാകും ഫത്തൂബാലിൽ ഉറബ ആ ഉറബാക്കൾക്ക് മംഗളം എന്ന് നബി ബിസ്വലിസ്മൻ പറഞ്ഞു പ്രവാചകനോട് സഹാബത്ത് ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ ആരാണ് ഈ ഉറവാക്കൽ പ്രവാചകൻ പറഞ്ഞു ഉനാസുൻ ഫി ഉനാസിൻ സു ഇൻ കസീർ ധാരാളം തിന്മകളുള്ള ഒരു കാലഘട്ടത്തിൽ നന്മയിൽ മുന്നേറുന്ന ഒരു വിഭാഗം ആളുകളാണവർ അവരാണ് ഉറബാക്കൾ ഈ ഹദീസുകളെല്ലാം അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ ആയത്തുകളും സൂചിപ്പിക്കുന്നത് ജനങ്ങൾ അശ്രദ്ധയിലായിരിക്കെ വിവാദത്തിൽ മുഴുകൽ സൽക്കർമ്മങ്ങളിൽ മുന്നേറൽ വളരെ ഗൗരവമർഹിക്കുന്ന പ്രാധാന്യമർഹിക്കുന്ന വലിയ ഫതിൽ ലഭിക്കുന്ന അള്ളാഹുവിൻ്റെ ഇഷ്ടവും സ്നേഹവും നേടിത്തരുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് എൻ്റെ ബിസുസ്ലം പറഞ്ഞത് ഈ മാസത്തെ പലരും ഇനി റമലാൻ അത് വരികയല്ലേ അപ്പോൾ ആ സന്ദർഭത്തിൽ നന്നായാൽ മതി ഏതായാലും റമലാൻ വരികയല്ലേ അമലുകളൊക്കെ ആ സമയത്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് പലരും റമലാനിലേക്ക് നീട്ടിവെക്കുകയും ഷാബാൻ മാസത്തെ അവഗണിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട് അതില്ലാതിരിക്കാൻ ഈ മാസത്തിൽ ഞാൻ ധാരാളമായി നോമ്പനുഷ്ഠിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഗഫുലത്തിൻ്റെ ഈ ഒരു സന്ദർഭം ഉപയോഗപ്പെടുത്തി അള്ളാഹുവിലേക്ക് പ്രിയപ്പെട്ടവരായി തീരുക അതിനുള്ളൊരു അവസരമാണ് ഷാബാൻ മാസം ഷാബാൻ മാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യത്തിൽപ്പെട്ട രഹസ്യത്തിൽപ്പെട്ട ഒരു കാര്യമാണ് റസൂലുള്ള നമുക്ക് പഠിപ്പിച്ചു തന്നത് ഇക്കാര്യം ശ്രദ്ധിക്കുക അമലു സ്വാലിഹാത്തുകളിൽ മുന്നേറുക സർവശക്തനെ അള്ളാഹ് ഉസ്മാനുത്തലനാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വസു വസ്ലബീന മുഹമ്മദ്